യേശുമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾ വായന യജ്ഞം അതിൻ്റെ 240 ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കുന്ന അധ്യായങ്ങൾ സങ്കീർത്തനം 103 മുതൽ 105 വരെയുള്ള അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്ന തിരുവചനങ്ങൾ സങ്കീർത്തനം 103 അതിൻ്റെ 1 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. അടിസ്ഥാനപരമായ വചനമാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുത്തെ സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടുവാൻ വേണ്ടി നിന്റെ ജീവിതകാലം എത്രയും നിന്നെ സംതൃപ്തനാക്കും. സാധനങ്ങളെ, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. നമ്മളെപ്പോഴും നമ്മുടെ അധരങ്ങളിൽ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വചനമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുക. അവിടുന്ന് നമ്മുടെ പാപം ക്ഷമിക്കുന്ന, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. നമ്മളിന്ന് വായിക്കുന്ന ഏതാനും അധ്യായങ്ങൾ, സങ്കീർത്തനം 103 തുടങ്ങി 105 വരെയുള്ള വചനങ്ങൾ വായിക്കുന്നു. ഈ വചനങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മളെ സഹായിക്കും. അവർ നമ്മളിന്ന് നമ്മൾ അലട്ടുന്ന എല്ലാ രോഗവീടുകളിൽ നമുക്ക് സൗഖ്യം നൽകും. അതോടൊപ്പം തന്നെ നമ്മൾ ഏതാനും തിരുവചനങ്ങൾ മനഃപ്പാഠമാക്കുന്നു. ആ മനഃപ്പാഠ വചനങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും ലോകം മുഴുവനും നമ്മളേറെ സ്വാധീനിക്കുന്ന വചനമാണ്. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുമ്പോൾ പ്രാർത്ഥിക്കുവാനും അവന് സൗഖ്യം ലഭിക്കുവാനും ക്ഷമിക്കുവാനും തിന്മകളായിട്ടുവാനുള്ള എല്ലാ കൃപയും നമുക്ക് നൽകും. വലിയ വിശ്വാസത്തോടെ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. കുടുംബത്തിൽ നമുക്ക് വായിക്കാം. മക്കളെല്ലാവരും കുടുംബത്തിലുണ്ട്. എല്ലാവരും വിവിധ ജോലികളിൽ പോകാതെ കുടുംബത്തിലായിരിക്കുന്ന സമയം നമുക്ക് ഒരുമിച്ച് വചനം വായിച്ച് വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കാം. നമുക്ക് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കാനുള്ള അഭിഷേകം ചോദിക്കാം. ഈ ലോകത്ത് നമ്മൾ ആശ്രയിക്കേണ്ടവരല്ല. നമ്മുടെ ഭവനം നിത്യഭവനം സ്വർഗമാണ്. സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ഈ ഭവനം വചനങ്ങൾ വായിച്ച് നമുക്ക് സന്തോഷമുള്ള വ്യക്തികളായിട്ട് മാറാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.